നമസ്കാരം. സുശാന്ത് സിംഗ് രാജ്പുത് എന്ന നടന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുതിയ പുതിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ പപ്പു യാദവ് എന്ന രാഷ്ട്രീയ നേതാവ് പറയുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് എന്ന രീതിയിലുള്ള എന്ന് സൂചനകൾ നൽകുന്ന ഒരുപാട് അദ്ദേഹത്തിൻ്റെ തന്നെ ട്വിറ്റർ പോസ്റ്റുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ബോളിവുഡ് ആരുടെ കയ്യിലാണ്? ബോളിവുഡിൽ സുശാന്ത് സിംഗ് രാജ്പുത് എന്ന ആ അഭിനേതാവിനെ ഏത് രീതിയിലാണ് ബോളിവുഡ് കണ്ടത്? ജനങ്ങൾ കാണും, തീർച്ചയായും ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടമാണ്. ഒരു യുവനടനാണ്, ഇന്ത്യ മുഴുവനല്ല ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു നടനാണ്. പക്ഷേ ഈ നടനെ ഒതുക്കുവാൻ ഇവിടെ ഒരു ലോബി കളിച്ചില്ലേ? ഇവിടെ ഖാൻ ലോബി എന്ന് പറയുന്ന ഒരു ലോബി ഉണ്ടോ? ഖാൻമാർ ഒരുപാട് പേരുണ്ട് അഭിനേതാക്കൾ. അപ്പോൾ ഈ ഖാൻ ലോബിയുടെ പിന്നിൽ ആരൊക്കെയാണ്? ബോളിവുഡിൽ ഖാൻ ലോബിയുടെ പ്രസക്തി എന്താണ്? അന്വേഷിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിൽ ഒരു വളർന്നു വരുന്ന അഭിനേതാവിനെ നമ്മൾ പലപ്പോഴും നമ്മൾ കേരളത്തിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് നടന്മാർ ഒരു പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറ കടന്നു വരുന്നതിന് ഇവർക്ക് അത് തമിഴ്നാട്ടിലുമൊക്കെ സ്ഥിരം കാണുന്നതാണ്. ഈ അടുത്ത തലമുറ കടന്നു വരുമ്പോൾ അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടാകും. കാരണം അവർ കയറി വരുന്ന പുതിയ ട്രെൻഡുകളുമായിട്ടാണ്, പുതിയ ആരാധക വൃന്ദവുമായിട്ടാണ്. അപ്പം സ്വന്തം പ്രശസ്തിയും സ്വന്തം ആ ഒരു ഇമേജും ഒക്കെ ഇടിയും എന്ന ആ സ്വാഭാവികമായ ആ ഒരു പെരുന്തച്ഛൻ മനോഭാവം ഈ സിനിമാ നടന്മാർക്കെല്ലാം പൊതുവെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല, നമുക്ക് സിനിമാ നടന്മാരെയും അത്ര വലിയ നടന്മാരെയും ഒന്നും നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഈ രീതിയിൽ ഗോസിപ്പ് കോളങ്ങളിലും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നിറയുന്നൊരു കാര്യമാണ് ഈ ഖാൻ എഫക്റ്റ്, അല്ലെങ്കിൽ ഈ സുശാന്ത് സിംഗ് രാത്തോഡ് എന്ന് പറയുന്ന ഈ യുവ നടൻ വളർന്നു വരുന്നതിൽ ഖാൻമാർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ ബോളിവുഡിൽ ആർക്കെങ്കിലുമോ ഒരു ചെറിയ മുറിമുറുപ്പെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം എന്ന് പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ പലരും. അത് ആ രീതിയിൽ ചിന്തിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഒരു ഖാൻ ലോബിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണോ ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത് എന്ന് ചോദിക്കുന്നവർ നിരവധിയുണ്ട്. അവരുടെ ചോദ്യത്തിന് എന്ത് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടിയ ചോദ്യം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ പലരും പൊതുസമൂഹവും അദ്ദേഹത്തെ അറിയുന്നവരും അദ്ദേഹത്തെ ആരാധിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ഒക്കെ തന്നെ ഈ ഒരു ചോദ്യം പരസ്യമായി തന്നെ ഉന്നയിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മുംബൈയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഖാൻ ലോബി ഇവിടെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല ഈ സുശാന്ത് സിംഗ് രാജ്പുത് അദ്ദേഹം വലിയ ഒരു ചിന്തകൻ കൂടിയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ 34 വയസ്സേ ഉള്ളൂ, അദ്ദേഹം വലിയ ഒരു ചിന്തകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ തിക്തമായ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ പങ്കുവച്ചിട്ടുമുണ്ട്. അത് വളരെ വേദനയോടുകൂടി പലരും ഇപ്പോൾ എടുത്തത് റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പരക്കുന്നുണ്ട്. അദ്ദേഹം ഒതുക്കപ്പെട്ടവനാണ്, അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവനാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കൈപ്പേറിയതാണ്. അദ്ദേഹത്തിന് സുന്ദരമായ അനുഭവങ്ങൾ പ്രേക്ഷകർ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ നൽകിയിട്ടുള്ളൂ. സിനിമാ വ്യവസായം, ഇന്ത്യൻ സിനിമാ വ്യവസായം ഉറങ്ങുന്ന മുംബൈയിലും ബോളിവുഡിലും അദ്ദേഹത്തിൻ്റെ കണ്ണീർ വീണിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ പോസ്റ്റുകൾ നമുക്ക് സൂചനകൾ നൽകുന്നത്. ഒരു മനുഷ്യനെയും ഇങ്ങനെ പാർശ്വവൽക്കരിക്കരുത്. കലാകാരൻ, കല എന്ന് പറഞ്ഞാൽ അത് ദൈവദത്തമാണ്. ആർക്ക് വേണമെങ്കിലും ഉയർന്നു വരാം. ഉയർന്നു നിൽക്കുന്ന നക്ഷത്രം പോലെ ഉദിച്ചു നിൽക്കുന്ന ഏതൊരു കലാകാരനും ഒരു നിമിഷം കൊണ്ട് പൊട്ടിയടർന്ന് താഴേക്ക് വീഴാം. ഖാൻ ലോബിയായാലും ശരി, ഏത് ലോബിയായാലും ശരി, ഒരു കലാകാരനെ ഇങ്ങനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ അപരാധമാണ്, തെറ്റാണ്. നമുക്കത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല ഒരു സമൂഹത്തിനും, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു വളരെ സംസ്കാര സമ്പന്നമായ സിനിമ എന്ന ജനകീയ മാധ്യമത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക്. തീർച്ചയായും ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്, അന്വേഷിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല സുശാന്ത് സിംഗ് രാജ്പുത് എന്ന വ്യക്തി അദ്ദേഹം ആത്മീയതയിലും അതുപോലെ തന്നെ ദേശീയതയിലും ഭാരതീയ സംസ്കൃതിയിലുമൊക്കെ ഒരുപാട് വിശ്വസിക്കുകയും അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇദ്ദേഹം നാളെ ഒരു സാംസ്കാരിക നായകനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്ഥാനമോ ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചില ദുഷ്ടശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ചോദിക്കുകയാണ് സാധാരണ ജനം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായി ബന്ധപ്പെടുത്തി, ഇന്ത്യൻ സംസ്കാരത്തെയും ഭാരതീയ ചിന്താധാരയും ബന്ധപ്പെടുത്തി സുശാന്ത് സിംഗ് രാത്തോഡിൻ്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അത് പ്രേക്ഷകർക്കായി ഒന്ന് പറയാം. അവതാംശക സൂത്രത്തെക്കുറിച്ചൊക്കെ വലിയ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രാചീനമായ ഒരു ഗ്രന്ഥമാണ്. അവതാംശക സൂത്ര ഡിസ്ക്രൈബ്സ് എൻലൈറ്റ്മെൻറ്റ് ആസ് ആൻ അവെയർനെസ് ഓഫ് ദ ഇൻ്റർപെനിട്രേഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. വൺ ക്യാൻ ഹെൽപ് ബട്ട് വണ്ടർ ഇഫ് ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ദാറ്റ് യൂണിഫൈ സ്പേസ് ആൻഡ് ടൈം വാട്ട് ജസ്റ്റ് എ സ്ട്രോക്ക് ഓഫ് ജീനിയസ് ഓർ ഓൾസോ എ ഗ്ലിംസ് ഓഫ് ദ ഡിവൈൻ.
ഈ അവതാംശക സൂത്രത്തിൽ സൂര്യനും മറ്റു ഗ്രഹങ്ങളുമായും ഭൂമിയുമായുമുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ സർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരു തിയറി ഓഫ് റിലേറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിച്ചത് ഈ അവതാംശക സൂത്രത്തിന്റെ ആധാരം ആധാരപ്പെടുത്തിയാണ് ഐൻസ്റ്റീന്റെ ഈ ചിന്താധാര കടന്നു വന്നത് എന്ന വളരെ പക്വമായ വളരെ മേധാശക്തി നിറഞ്ഞ ഒരു അഭിപ്രായമാണ് ഒരു സാധാരണ വ്യക്തി ഒരു അഭിനേതാവ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപരിക്കുകയാണ് വ്യാപിക്കുകയാണ് ഇത്തരം ചിന്താഗതികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി ശരിക്കും സാംസ്കാരികതയുടെ ഒരു മുഖം ഭാരതത്തിന്റെ സാംസ്കാരികതയുടെ ഒരു മുഖം തന്നെയാണ് സുശാന്ത് സിംഗ് രാജ്പൂത് ക്ഷമിക്കണം സുശാന്ത് സിംഗ് രാജ്പൂത് അപ്പോൾ അദ്ദേഹത്തെ ഇലൈമ ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും ഇല്ലേ അന്വേഷണം നടക്കട്ടെ വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്